പുള്ളി ഇരുത്തി കരയിപ്പിച്ച് ബ്ലെസ്സി പുള്ളി ഇരുത്തി കരയിപ്പിച്ച് നിറഞ്ഞ് ഇരുത്തി കരയിപ്പിച്ച് അങ്ങനെയാണ് പുള്ളി എടുത്ത് വെച്ചേക്കുന്നത്. കണ്ണു നിറഞ്ഞിട്ടേ വെളിയിൽ വരും. പൃഥ്വിരാജിന് ഒരു നാഷണൽ അവാർഡ് കൊടുക്കണം, ഇല്ലെങ്കിൽ അൺഫെയർ ആണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. പൃഥ്വിരാജ് പറഞ്ഞ കണക്കാണ് മോളിവുഡിന് വേറെ ലെവലിലോട്ട് ഇവരെ കൊണ്ടുപോകുന്നത്. അവരെ അനുഭവിച്ചതിന്റെ 1% ആയിരിക്കും ചിലപ്പോൾ ഇത് കാണിച്ചേക്കുന്നത്. പറയാൻ വാക്കുകളില്ല, അത്രയും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി പടം, വേറെ ഒന്നും പറയാനല്ല, തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതെല്ലാവരും വന്ന് കാണുക, കാരണം ഒരു ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത കഥയാണ്. അതെല്ലാവരും വന്ന് കാണാൻ നോക്കുക. ഈ പടത്തിലെ മെയിൻ ഹൈലൈറ്റ് പൃഥ്വിരാജ്, ബ്ലെസ്സി, അതുപോലെ തന്നെ എ ആർ റഹ്മാൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിക് വർക്ക് ഈ പടത്തിലുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഇൻറ്റർസ്റ്റെല്ലാർ പോലത്തുള്ള പടങ്ങളിൽ ഹാൻസ് സിമ്മറൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന അതേ ഒരു ലെവൽ ക്ലാസ് ഐറ്റം എ ആർ റഹ്മാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും ബ്ലെസ്സിയുടെ അത്രത്തെ ഹാർഡ് വർക്ക് ആണെങ്കിലും എല്ലാം കയറി കൊളുത്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയല്ല ബ്രോ, ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പോൾ പൃഥ്വിരാജ് ഒന്നും പറയല്ല, അടിപൊളിയായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഒരു ഓസ്കാർ ലെവൽ ഐറ്റം ആണ്. നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു ഓസ്കാർ കിട്ടേണ്ട മുതലുണ്ട് ഈ പടത്തിൽ. ഇപ്പോൾ ആർട്ടാണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഈവൻ ഓരോ ഫ്രെയിംസ് വരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ആണ്. പുള്ളിക്കാരൻ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ആഡ് ചെയ്തോടെ കണ്ടത് ലൈക്ക് ഒന്നും പറയാനില്ല. ഞാൻ അതാ ഇപ്പോൾ ഒരു റിവ്യൂ കൊടുക്കാതെ സ്പീച്ച്ലെസ് ആണ്. ലൈക്ക് എന്താ പറയുക, സിനിമാറ്റോഗ്രാഫി നോക്കിയാൽ ട്രാൻസിഷനൊക്കെ ഓൺ ദി ഫ്ലോ ആണ്. ഞങ്ങൾ ആ സിനിമയ്ക്കകത്ത് ആ ഫ്ലോയിൽ അങ്ങ് പോവാണ്, ഒരു രക്ഷയില്ല. ആ പിന്നെ കൊള്ളാം ഞങ്ങൾ, എന്താ പറയുക, ഒന്നും പറയാനില്ല. ലൈക്ക് ആ മ്യൂസിക്കിൽ ഇറങ്ങാൻ ഒരു രക്ഷയില്ല. ആ ഫ്ലോ ആണെങ്കിൽ നമ്മൾ ആ സ്റ്റോറിയിലോട്ട് അങ്ങ് ഇറങ്ങി ചെല്ലാണ്, ഒരു രക്ഷയില്ല. അടിപൊളി മൂവി, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിന് ഒരു നാഷണൽ അവാർഡ് കൊടുക്കണം, ഇല്ലെങ്കിൽ അൺഫെയർ ആണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കരഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്, അത് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവും. എടാ അടിപൊളി പടം, അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. പൃഥ്വിരാജിൻ്റെ അഭിനയം പുള്ളിയുടെ ഹോൾ ഫിലിം കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെയാണ് പുള്ളി അഭിനയിച്ച് വെച്ചേക്കുന്നത്. ഓസ്കാറിനുള്ളത് ഉണ്ട് എന്തായാലും. അതിൻ്റെ കൂടെ തന്നെ എ ആർ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പുള്ളി ഇരുത്തി കരയിപ്പിച്ച് ബ്ലെസ്സി പുള്ളി ഇരുത്തി കരയിപ്പിച്ച് നിറഞ്ഞ് ഇരുത്തി കരയിപ്പിച്ച് അങ്ങനെയാണ് പുള്ളി എടുത്ത് വെച്ചേക്കുന്നത്. എന്തായാലും ബുക്ക് വായിച്ചാലില്ലെങ്കിലും കാണേണ്ട ഒരു പടം തന്നെയാണ്. 2 മണിക്കൂർ 50 മിനിറ്റ് എങ്ങാണ്ട് എന്നുകൊണ്ട് അത് പോയത് പോലും അറിയത്തില്ല, അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ടാണ് എടുത്ത് വെച്ചേക്കണത്. അടിപൊളി പടമാണ്, ഇമോഷണലി ഒക്കെ നമ്മൾ അങ്ങ് ഇരുത്തി കളയും പടം. കാര്യം നമ്മൾ രാജുവിൻ്റെ ഡെഡിക്കേഷൻ ആയാലും ബ്ലെസ്സി സാറിന് 16 വർഷം ഒരു ഫിലിമിന് വേണ്ടി മാറ്റി വയ്ക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു എന്തുകൊണ്ട് അയാൾ 16 വർഷം മാറ്റി വെച്ച ചിന്തയായിരിക്കും. പക്ഷെ ആ ഒരു ചിന്തയുടെ ആൻസർ തന്നെയാണ് ഈ ഫിലിം എന്ന് പറയുന്നത്. അടിപൊളി പടമാണ്, എന്താ പറയണ സത്യം അറിയില്ല.